ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതിൽ നിന്നും കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരുപ്പും കുറച്ച് കറുത്ത മുന്തിരിയും കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും നെയ്യൽ നന്നായിട്ടൊന്ന് ആയി വന്നാൽ ഇത് നെയ്യിൽ നിന്നും മാറ്റി വെക്കാം പിന്നെ ആ നെയ്യിലേക്ക് തന്നെ ഞാൻ ഇരുന്നൂറ് ഗ്രാം സേമ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സേമിയ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ടുനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പായസത്തിലേക്ക് നമ്മൾ പഞ്ചസാര കുഴച്ച് ക്യാരമൽ ചെയ്തിട്ടും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഒരു പായസത്തിനൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതവിടുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ക്യാരമൽ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര മാത്രമായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ക്യാരമലായി കിട്ടും ഈ ഒരു ക്യാരമൽ നമ്മൾ ഇതുപോലെ തന്നെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ പായസത്തിൽ മൊത്തം ഒരു കട്ട പിടിച്ച പോലെ ആയിപ്പോകും അപ്പോൾ അത് കിട്ടാനായിട്ട് ഈ ഒരു ക്യാരമലിലേക്ക് തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒരു സമയം കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് സേമിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് ഏലക്ക നന്നായിട്ട് പൊടിച്ചത് കൊടുക്കാം പിന്നെ സേമിയ നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു ലിറ്റർ പാലായിടുത്തത് പിന്നെ ഒരു അഞ്ഞൂറ് എം എൽ എൻ്റെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഈ ഒരു ക്യാരമൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ പായസത്തിന് നമ്മൾ ഈ ഒരു ക്യാരമൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതി തന്നെ നമുക്ക് ഏത് പായസത്തിലും ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ പായസം ഉള്ളത് ഇനി ഫൈനലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ടാൽ നമ്മളെ പായസം ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്യാരമൽ സേമിയ പായസം ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു